കണ്ട മിനറൽ വാട്ടർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നാറ്റവും ഇല്ല, കളറും ഇല്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടൂൾ മേക്കർ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മദ്യം വെള്ളമാക്കുന്ന ഒരു സ്വാമിയുടെ വീഡിയോ ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. നൻപറിലേ ഇന്നിക്ക് പാത്തീങ്കന്നാ പറഞ്ഞ ഇത് കീഴ ഇരിക്ക് ഇത് മാതിരി കണ്ടതെല്ലാം എടുത്ത് കുടിച്ച് ഉടമ്പൊക്കെ എടുത്തന്ന് അതുക്ക് കുടിക്കിറവങ്ങളെ എപ്പി കുടിയിലിരുന്ന് വെളിയിൽ കൊണ്ടുവരുന്നത് അതുക്ക് മന്ത്രങ്ങൾ ഇരുക്ക്. ഇപ്പം എന്നാ പണ പോറോന്നാ പറഞ്ഞ இந்த கிளாஸ்ல பாத்தீங்கன்னா ஒரு சாதாரண ஒரு கண்ணாடி கிளாஸ் தான் உங்களுக்கு தெரியணும்ன்றதுக்காக ஓகே. இப்ப பாத்தீங்கன்னா இந்த மாதிரி தான் ஊற்றி ஊற்றி குடிக்கிறாங்க. அதுவும் பொம்பளைங்களுக்கு சொல்லி போ தரப்போனேன் இன்றைக்கி அந்த மந்திரத்தை சொல்லி குடித்தவங்கள தூக்கி ஒரே குழுக்கு குளிக்கிறீங்கன்னா இங்கே பாருங்கள் இப்படி பிடிச்சிக்கணும். சாதாரணமாக பாருங்கள் இப்படி வச்சு எத்தனை முறை குளிக்கினாலும் அதில் எதுவும் நடக்காது. ஆனால் இந்திரஜித் சுவாமிஜி சொல்கிறேன், அதுக்கு ஒரு மந்திரம் இருக்குது வந்து கற்றுக்குங்க. இங்கே பாருங்கள் நேராக வந்து இதை வந்து இப்படியே மூடிட்டு பார்த்தீங்கன்னா மினரல் வாட்டராக மாறிடும். அந்த நாத்தமும் இருக்காது, கலரும் இருக்காது. சும்மா எடுத்து குளிக்கினீங்கன்னா மாறாது. வந்து மந்திரத்தை கற்றுங்க, உலகத்தை மாற்றுங்க. இந்திரஜித் சுவாமிஜியின் காலை வணக்கம். அப்போ புள்ளிக்காரன் செய்யுது கண்டா தான் அறியா நமக்கு அதில் எந்தோ தட்டிப்புண்டு உள்ளது. புள்ளிக்காரன் செய்யுதுன்னு வச்சாலும் இதேபோல் கை வச்சுட்டு அதிலேக்கு எந்தோ இடுந்தது நமக்கு காணா பற்றினுண்டு. அப்போ ஈ ஒரு வீடியோ தான் நமக்கு குறச்சுകൂടി റിയലായിട്ട് തട്ടിപ്പ് ഉണ്ട് എന്നുള്ള തോന്നാത്ത രീതിയിൽ ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ ആദ്യം തന്നെ ഒന്നുമില്ല, പിന്നെ ഉള്ളതൊരു കണ്ണാടി ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിലും ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ വെക്കുക, എന്നിട്ട് നമ്മൾ മദ്യം എടുക്കുന്നു. അപ്പോൾ ഈ ഞാൻ ചെയ്യുമ്പോൾ എന്താക്കുന്നില്ല, കൈ ഇതിൻ്റെ മുകളിൽ വെക്കുന്നില്ല. അപ്പോൾ മദ്യത്തിൻ്റെ ബോട്ടിൽ ക്യാപ്പ് ഞാൻ ഇതേപോലെ തുറക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഭയങ്കര നന്നായിട്ട് കേട്ടോ. എന്നിട്ട് എന്താക്കുക, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഇതൊരു കൈ വെച്ചിട്ട് ഇങ്ങനെ എത്ര പ്രാവശ്യം കുലുക്കി നോക്കിയാലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മന്ത്രമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഓം ഓം ഓം. എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് കുലുക്കി കഴിഞ്ഞാൽ ഇതാ മിനറൽ വാട്ടർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്മെല്ലും ഇല്ല, അതിൻ്റെ നിറവും ഇല്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ ആ ട്രിക്ക് എന്താണെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒന്ന് രണ്ട് രീതി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ ആദ്യം വേണ്ടത് പൊവിഡനായിഡിനാണ്. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ലഭിക്കും. സാധാരണ ഒരു മുറിവൊക്കെ പറ്റിയാൽ ഈ ഒരു മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് സോഡിയം തയോ സൾഫേറ്റാണ്. സാധാരണ ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലൊന്നും കിട്ടില്ല. ഇത് കെമിക്കലൊക്കെ വിൽപ്പന നടത്തുന്ന സ്റ്റോറുകളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ക്രിസ്റ്റൽ ടൈപ്പ് സാധനമാണ്. സാധാരണ ഒരു പഞ്ചസാരയൊക്കെ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ചെറിയൊരളവിൽ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് പൊവിഡനായിഡിനെടുത്തിട്ട് ചെറിയൊരു ബോട്ടിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പൊവിഡനായിഡിന് നല്ല കളറുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരളവിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ സോഡിയം തയോ സൾഫേറ്റ് ഇതേപോലെ കയ്യിലെടുത്തിട്ട്
സ്വാമി ചെയ്തതുപോലെ ഇതേപോലെ കൈയിൻ്റെ അടിയിലും ഒളിപ്പിച്ചു വെക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അങ്ങനെ കുറച്ചുകൂടി റിയൽ ആയിട്ട് ഈ സംഭവം ചെയ്യാമെന്നുള്ളത് നോക്കാം. വീഡിയോയിൽ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന ഇതേപോലെ കൈയിൻ്റെ അടിയിൽ സോഡിയം തയോ സൾഫേറ്റ് ഇട്ടിട്ട് ഇതേപോലെ പിടിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് അതേപോലെയല്ല. നമ്മൾ ഇതേപോലെ സോഡിയം തയോ സൾഫേറ്റ് ഇതേപോലെ എടുത്തിട്ട് അതിൽ നിന്നൊരു 3-4 തരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു 4 തരി വലുതെടുക്കുക. ഒരു 4 വേണ്ട, നമുക്ക് 2 ആവശ്യമുള്ളൂ. എന്നാലും നമ്മൾ 4 എടുക്കുന്നുണ്ട്. ഇൻ കേസ് അത് അതിൻ്റെ നിറം എങ്ങാനും മാറിയിട്ടില്ലേ നമ്മൾ ഫുള്ള് ചീറ്റിപ്പോവും. അതുകൊണ്ടൊരു 4 എടുക്കുക. എന്നിട്ട് അത് ഇതേപോലെ ഈ വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഈ സംഭവം ചെയ്യുമ്പോൾ ഇതേപോലെ സ്പീഡിൽ കൈകളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, കയ്യിലൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്ക് ഈ ഒരു 4 പീസ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ ആദ്യം തന്നെ ഒന്നുമില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ആ തരികൾ നിലത്ത് പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റിയൽ ആയിട്ട് വേറെ തട്ടിപ്പൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടത്തെ കൈകൊണ്ട് ഇതേപോലെ കുലുക്കി നോക്കുക. അപ്പോൾ നിറം മാറുന്നില്ല എന്നുള്ളത് അവരെ ബോധിപ്പിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ സൂത്രത്തിൽ എന്ത് ചെയ്യണം, വലത് കൈകൊണ്ട് ഈ നമ്മൾ വിരലിൻ്റെ ഇടക്ക് കരുതി വെച്ച ഈ തരികൾ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതേപോലെ കുലുക്കി കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ നിറം മാറുകയും നമ്മൾ മദ്യം വെള്ളമാക്കി എന്നൊക്കെ പ്രചരിപ്പിച്ചിട്ട് ആ ഒരു സംഭവത്തെ വലിയതാക്കി കാണിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ നമുക്ക് ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പക്ഷേ മദ്യത്തിൻ്റെ ഒരു നിറം ബ്രോമിൻ വാട്ടറിന് കിട്ടില്ല. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിറം തീരെ മങ്ങിയതായിട്ട് കാണാം. അതിനും ഇതേപോലെ തന്നെ ഒരു 3-4 തരി സോഡിയം തയോ സൾഫേറ്റ് ഇട്ടാൽ മാത്രം മതി. അതും ഇതേപോലെ തന്നെ ഒന്ന് ഇതേപോലെ കുലുക്കി കഴിഞ്ഞാൽ അതിൻ്റെ നിറം മാറുന്നത് കാണാം. അപ്പോൾ ഈ സോഡിയം തയോ സൾഫേറ്റും ബ്രോമിൻ വാട്ടറും നമുക്ക് സാധാരണ സ്റ്റോറുകളിലൊന്നും കിട്ടില്ല. ഇത് കെമിക്കൽസൊക്കെ വിൽക്കുന്ന സ്റ്റോറുകളിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരീക്ഷണം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ ഇത് കിട്ടാത്തത് കൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടി ചെയ്യാൻ പറ്റിയ വേറൊരു മെത്തേഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ പോവിഡൻ അയോഡിനാണ്. ഇത് സാധാരണ നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും. അപ്പോൾ അത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് വെച്ച സാധനമാണിത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ക്ലോറക്സ് ആണ്. സാധാരണ ഈ ഡ്രസ്സിലുള്ള കറയൊക്കെ പോക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറക്സ് ആണിത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഈ പരീക്ഷണം ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ പോവിഡൻ അയോഡിൻ, അല്ല വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് വെച്ച ഈ പോവിഡൻ അയോഡിൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ക്ലോറക്സ് കുറച്ച് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നിറം മാറുന്നതായിരിക്കും. കുറച്ച് മതി, ഒരു 5 ml നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നിറം മാറി വരുന്നത് കാണാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വാട്ടർ പോലെ ആറി മാറും. അപ്പോൾ ഈ ഒരു പരീക്ഷണം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു രസമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പരീക്ഷണം തന്നെ നമുക്കൊരു വേറൊരു രീതിയിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് ക്ലോറക്സ് ആണ് വേണ്ടത്. സാധാരണ കറയും കരിമ്പനും ഇതൊക്കെ പോക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറക്സ് ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ക്ലോറക്സ് എടുത്തിട്ട് നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഈ ക്ലോറക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെമ്പരത്തി പൂവാണ്. പിന്നെ ഒരു സ്ട്രോ വേണം. ചെമ്പരത്തി പൂവ് ഇതേപോലെ അതിൻ്റെ ഇതളുകൾ അടർത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ സ്ട്രോയിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ അതിനുശേഷം എക്സ്ട്ര വരുന്ന സ്ട്രോയുടെ ഭാഗം ഒരു കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഫ്ലവറ് ക്ലോറക്സിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഈ ഫ്ലവർ നമ്മൾ പൊന്തിച്ചെടുക്കുമ്പോൾ ഈ സ്ട്രോയുടെ മുകളറ്റത്ത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ സ്ട്രോയിൽ കയറിയിരിക്കുന്ന ക്ലോറക്സ് കുറച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഒരു അത്രയും ക്ലോറക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഇവിടെ ആയിഡിൻ്റെ നിറം മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ മദ്യം എടുക്കുക, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ വെറുതെ കുലുക്കിയാൽ ഒന്നും സംഭവിക്കില്ല, ഇതിനൊക്കെ ഒരു മന്ത്രമുണ്ട്. അപ്പോൾ ആ ഒരു മന്ത്രം ചൊല്ലുക. എന്നിട്ട് ഈ ഫ്ലവർ എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇങ്ങനെ കൈവച്ചിട്ട് ഇതേപോലെ കുലുക്കുക. വേണ്ട, വെള്ളമായിട്ട് മാറി. ഇപ്പം നാറ്റവുമില്ല, ഇതിൻ്റെ നിറവുമില്ല. അപ്പോൾ ഈ ഒരു പരീക്ഷണം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എത്രയും ഭംഗിയാക്കി ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യാം. അപ്പോൾ വേറെ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ല കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.